ത്യാഗന്തിന് സിലായി സെൻ്റർ എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു പ്രോഗ്രാമാണ് ലേണ്ട് ഖുർആൻ സംഗമം. അത് ഈ കഴിഞ്ഞ രണ്ട് വർഷം കോവിഡ് പ്രതിസന്ധി കാരണം നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല. അവസാനമായി നമ്മൾ നടത്തിയത് 2019. 2020 ഏപ്രിൽ മാസം നമ്മൾ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരുന്നുവെങ്കിലും ഫെബ്രുവരിയിൽ തന്നെ അതിൻ്റെ ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും മാർച്ച് മാസത്തോടെ കോവിഡിൻ്റെ പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ വലിയൊരു പ്രശ്നമായി മാറുകയും നമ്മളത് നീട്ടിവെക്കുകയും പിന്നീടത് ക്യാൻസൽ ചെയ്യുകയുമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ 2021 നമുക്ക് ദേശീയ സംഗമം, ലേണ്ട് ഖുർആൻ സംഗമം നടത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സംഗതി മാറിയ ഒരു സാഹചര്യത്തിൽ കോവിഡ് പ്രശ്നങ്ങളെല്ലാം താൽക്കാലികമായി മാറുകയും റെസ്ട്രിക്ഷനെല്ലാം, നിയന്ത്രണങ്ങളെല്ലാം റിലാക്സ് ആവുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ സംഗമം, ലേണ്ട് ഖുർആൻ സംഗമം സൗദിയുടെ ദേശീയ സംഗമമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇൻഷാ അല്ലാ. അതാണ് അടുത്ത വെള്ളിയാഴ്ച സുലൈ താക്കത്ത് ഇസ്രായേൽ വെച്ച് നടക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാ. ത്യാഗന്തിന് സിലായി സെൻ്റർ 2 പതിറ്റാണ്ട് മുമ്പ് ആരംഭിച്ച ലേണ്ട് ഖുർആൻ പാഠ്യപദ്ധതിയുടെ 23-ാമത്തെ ദേശീയ സംഗമമാണ് ഈ വരുന്ന മെയ് 13 വെള്ളിയാഴ്ച നടക്കുന്നത്. GCCയിലെ തന്നെ ഏറ്റവും വലിയ ഖുർആൻ കോൺഫറൻസാണ് സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ച് നടക്കുന്നത്. ഈ കോൺഫറൻസിൽ നാട്ടിൽ നിന്ന് പ്രത്യേക അതിഥികളായി നിച്ച് ഓഫ് റുദ്ദിൻ ഡയറക്ടർ MM അക്ബർ, പ്രഭാഷകൻ വാഗ്മി, അൻസാ നന്മണ്ട എന്നിവരാണ് പങ്കെടുക്കുന്നത്. ഇതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പഥ കൊല്ലങ്കട സെൻ്ററിൻ്റെ ഡയറക്ടറും കിങ് സൗദ് യൂണിവേഴ്സിറ്റിയിലെ ഫിഖ് വിഭാഗ മേധാവിയുമായ ഡോക്ടർ അലി ബിൻ നാസർ അൽ ഷലാനാണ്. 4 വേദികളിലായിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. 4 വേദികളിലായി രാവിലെ 9 മുതൽ രാത്രി 10 വരെ പ്രോഗ്രാം നടക്കും. പ്രധാനപ്പെട്ട 2 സെഷനുകൾ നടക്കുന്നത് വൈകിട്ടാണ്. രാവിലെ നടക്കുന്ന സെഷനുകളിൽ ഉദ്ഘാടന സമ്മേളനവും സംഘടന സെഷനുമാണുള്ളത്. പ്രവർത്തകർക്കായിട്ടുള്ള സംഘടന സെഷനുമാണ് കാലത്തുള്ളത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് നവോത്ഥാന സെഷൻ, വൈകിട്ട് 4:30 സാംസ്കാരിക സമ്മേളനം, 4:30 വനിതാവേദി, വൈകിട്ട് 7 മണിക്ക് സമാപന സമ്മേളനം. ഇങ്ങനെയാണ് പ്രോഗ്രാമിൻ്റെ ചാർട്ട്. നിലവിൽ നമ്മുടെ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഉണർന്നു നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും ഒരു ഫുൾ ഡേ പ്രോഗ്രാമായി സംഗമത്തിൽ ചർച്ച ചെയ്യപ്പെടും. മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദേശീയ സംഗമത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ ചാർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഞങ്ങൾ റിയാദിൽ നിന്നും, ജിദ്ദയിൽ നിന്നും, ദമാമിൽ നിന്നുമൊക്കെയായി സൗദി അറേബ്യയുടെ എല്ലാ പ്രവിശ്യകളിൽ നിന്നുമായി ഏകദേശം 4000-ത്തോളം ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ പ്രതീക്ഷിക്കുന്നത്. പ്രോഗ്രാം എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും നമ്മുടെ റിയാദ് സിലായി സെൻറ്റർ ഓട്ടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പുറത്തുനിന്ന് വരുന്നവർക്കുള്ള സൗകര്യങ്ങളും റിയാദിൽ വരുന്നവർക്കുള്ള സൗകര്യങ്ങളും എല്ലാം നമ്മുടെ സംഘാടക സമിതി നമ്മുടെ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും, പ്രത്യേകിച്ച് നമുക്കറിയാം റിയാദ് മീഡിയ ഫോറം പ്രവർത്തകർ എല്ലാ കാലത്തും ഞങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നവരാണ്. നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ വാക്കുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു മഹത്തായ ലക്ഷ്യം 22 വർഷങ്ങൾക്ക് മുമ്പ് നാം പ്ലാൻ ചെയ്യുകയും അന്ന് മുതൽ ഇങ്ങോട്ട് നിങ്ങളുടെയും അപ്രകാരം തന്നെ പൊതുജനങ്ങളുടെയും സഹകരണവും പ്രവർത്തനങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ ആ കലാം, അള്ളാഹുവിൻ്റെ വർത്തമാനം ആളുകളിലേക്ക് നാം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേൺ ദി ഖുർആൻ എന്നത് ഒരു പ്രത്യേക സന്ദേശമാണ്. ഖുർആൻ പഠിക്കാനുള്ളതാണ്, ഖുർആൻ പ്രവർത്തിക്കാനുള്ളതാണ്, ഖുർആൻ പ്രചരിപ്പിക്കാനുള്ളതാണ്. ഖുർആനിന് അനുഗുണമായ വിധത്തിലുള്ള സ്വഭാവങ്ങളും ശീലങ്ങളും ആദർശവുമുള്ള ഒരു സമൂഹം ലോകത്തുണ്ടാക്കിയെടുക്കുകയും അങ്ങനെ മാലോകരെല്ലാവരും ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നും ഒരേ ദൈവമാണ് ആരാധനക്കർഹനെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള ഈ മാർഗനിർദ്ദേശം അനുസരിച്ച് ജീവിക്കുകയാണ് മനുഷ്യൻ്റെ ഇഹപര ജീവിതത്തിൻ്റെ വിജയത്തിന് നിതാന്തമെന്നും പഠിപ്പിക്കലാണ് വാസ്തവത്തിൽ ലേണ്ട് ഖുർആൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ജീവിതം വളരെ ഹ്രസ്വമാണ്, വളരെ ചെറിയ ഒരു ജീവിതമാണ്. ഈ ജീവിതത്തിനപ്പുറത്ത് ഇതിൻ്റെ വിജയം കണക്കാക്കാനുള്ള ഒരു ജീവിതം വരാനുണ്ട്. അതാണ് പരലോക ജീവിതം. പരലോക ജീവിതത്തിൽ ആരാണോ വിജയിക്കുന്നത് അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ.
പരലോക ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ആരാണോ അത് വിശുദ്ധ ഖുർആനിൽ നിന്ന് തിരിഞ്ഞു പോയവരാണ്, വിശുദ്ധ ഖുർആനെ പരിഗണിക്കാത്തവരാണ്, അള്ളാഹുവിൻ്റെ വചനങ്ങളെ അവഗണിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ സത്യസന്ദേശം ലോകർക്ക് എല്ലാവർക്കും എത്തിക്കുക, പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമായിരുന്നു 22 വർഷങ്ങൾക്ക് മുമ്പ് നാം ഇതാരംഭിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ഇതുവരെയുള്ള വർഷങ്ങളിൽ അതിൻ്റെ പരീക്ഷകളും ക്രമങ്ങളും അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 2 കോവിഡിൻ്റെ പ്രയാസങ്ങൾ അത് ഒരുപക്ഷെ ലേണ്ടി ഖുർആനെ ഒരു ഗ്ലോബൽ പരീക്ഷയിലേക്ക് വളർത്തുന്നതിന് സഹായകമായി. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, കേരളത്തിലും മിഡിൽ ഈസ്റ്റിലും അതല്ല പടിഞ്ഞാറൻ രാജ്യങ്ങളിലും എവിടെയുമുള്ള മലയാളി സമൂഹത്തിന് പരിചയപ്പെടുന്നതിന് കോവിഡ് ലേണ്ടി ഖുർആനെ പ്രചരിക്കുന്നതിന് സഹായകമായി തീർന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെയധികം വ്യവസ്ഥാപിതമായി ഇത്രയും കാലഘട്ടത്തിൽ ഒരാളുടെയും ഒരു തടസ്സങ്ങളില്ലാതെ, ഒരു പ്രയാസങ്ങളില്ലാതെ സൗദി അറേബ്യയിൽ നമ്മളിത് ആരംഭിച്ചത് മുതൽ സൗദി ഭരണാധികാരികളുടെ സഹായത്തോടും സഹകരണത്തോടുകൂടി, വ്യത്യസ്ത കോൾ ആൻഡ് ഗൈഡൻസ് ഓഫീസ് അധികാരികളുടെ അംഗീകാരത്തോടുകൂടി നടത്തപ്പെടുന്ന ഈ പരീക്ഷ, ഇവിടെ വിശുദ്ധ ഖുർആൻ്റെ പേരിൽ നടക്കപ്പെടുന്ന ഇത്രമാത്രം വ്യവസ്ഥാപിതമായ ഒരു പരീക്ഷ നിങ്ങൾക്കാർക്കും കാണാൻ സാധ്യമല്ല. കാരണം ആ ഖുർആനിൻ്റെ ഒരു വട്ടം മുഹമ്മദ് മാനുവലി എഴുതിയിട്ടുള്ള സർവാംഗീകൃതമായ ഒരു വിവരണം, അതാണ് നാം പാഠഭാഗമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ പാഠഭാഗം 18 കൊണ്ട് സൂറത്ത് ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള ഭാഗം മുഴുവൻ പൂർത്തീകരിക്കാൻ നമുക്ക് അള്ളാഹു അനുഗ്രഹം നൽകി. 2 5 ഭാഗത്തിൻ്റെ പാഠ സന്ദർഭത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. ഈ സന്ദർഭത്തിൽ ഈ പ്രചരണം ലോകത്തെല്ലാവർക്കും ഈ സന്ദേശം എത്തിക്കുകയും ആരും ഖുർആനിൻ്റെ സന്ദേശം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറയാത്ത വിധത്തിൽ എല്ലാവർക്കും പ്രബോധനത്തിനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് വാസ്തവത്തിൽ ലേണ്ടി ഖുർആൻ ചെയ്യുന്നത്. ഈ സംഗമം ആയിരുന്നാലും വ്യത്യസ്ത സെമിനാറുകളും ചർച്ചകളും മത്സരങ്ങളും പരീക്ഷകളും എല്ലാം തന്നെ ഖുർആനെ പ്രചരിപ്പിക്കുന്ന ഒരൊറ്റ ലക്ഷ്യമാണ് നമുക്കുള്ളത്. ആ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഇത്ര വർഷങ്ങളായി നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മീഡിയ പ്രവർത്തകരാണ്, മീഡിയ സഹകാരികളാണ് ഇവിടെ എൻ്റെ മുന്നിലുള്ളത്. ഒരുപാട് വർഷങ്ങളായി തുടർച്ചയായി അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹം നമുക്ക് ഉണ്ട്. ഇതെല്ലാം തന്നെ 2 നമുക്ക് പ്രയോഗിക്കാം. 1, സാധാരണ ഒരു പ്രവർത്തനം എന്ന നിലയിൽ. 2, നാളെ പരലോകത്ത് കൂടി ഇതിൻ്റെ പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടും ഉദ്ദേശത്തോടും കൂടി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളായിരുന്നാലും ശരി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ 2 ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ ഒരു നിയ്യത്തായി ഒരു ഉദ്ദേശമായി സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും നാളെ പരലോകത്ത് അത് വലിയൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി കൊണ്ട് പടച്ച തമ്പുരാൻ പരിഗണിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഈ സംവിധാനത്തെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതിന് സഹകരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ലേണ്ടി ഖുർആൻ ആ പഠനം എന്നത് യഥാർത്ഥത്തിൽ ദുനിയാവിലും ആഖിറത്തിൽ നമുക്ക് പ്രയോജനപ്രദമായ ഒരു പ്രവർത്തനമാണ്. കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സംവിധാനത്തെ വിജയിപ്പിക്കുമാറാകട്ടെ. ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ എത്തുന്നതിനും എത്തിക്കുന്നതിനും നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ.